हाय फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू फाइज़ किचन अब यानिवे वन और अफ़गानी चिकन रेसीपी आटे वाले टेस्ट और चुट चिकन स्मेल चिकन रेसीपी आद अदिष्ट अब नमुक इंटे इंग्रीडियंस एंक ഈ അഫ്ഗാനി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാലകൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൽക്ക് ആദ്യമായിട്ട് തന്നെ ഒരു 10-15 വെളുത്തുള്ളിൻ്റെ അല്ലിയും ഒരു 2 ഇഞ്ച് കഷ്ണവും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അര വലിയ ഉള്ളിയുടെ ഒരു കഷ്ണം കൂടി നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ബൗളിലാക്കിയിട്ട് നമുക്ക് ഈ അരച്ച പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു പച്ച മസാലയും കൂടി ചേർക്കുന്നുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് അരച്ചെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി മല്ലിച്ചപ്പ് പിന്നെ അതിൽ തന്നെ ഒരു 4 പച്ചമുളക് എരിവിനു വേണ്ടി 4 പച്ചമുളക് പിന്നെ നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചേർക്കാം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ട്ടോ ഒരു 4 പച്ചമുളക് ഇതും കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇനി ഇതും കൂടി നമ്മുടെ ചിക്കനിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ഒരു എന്താ പറയാ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ഫ്ലേവർ ഒരു രുചി കിട്ടും ഏത് വിഭവം ഉണ്ടാക്കിയാലും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടും കസൂരി മേത്തിക്ക് അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും പിന്നെ ഞാനിത് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകാണ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒന്നും കൂടി ചേർത്തോളൂ കേട്ടോ ഇതും കൂടി ചേർത്ത് പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തൈരാണ് തൈരും കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്തോളൂ തൈര് മെയിൻ ആയിട്ടാണ് അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് തൈരും കൂടി ഞാൻ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കാൻ പോവാണേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗം ഇത് മസാലയും വെള്ളം കൂടി ഇത്രയും ഉണ്ടായിരിക്കണം ഇതൊരു മിനിമം ഒരു മണിക്കൂർ അതിൽ കൂടുതൽ വെച്ചാൽ ടേസ്റ്റ് കൂടും 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ചട്ടിയിലിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇത് വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് 1-2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം ഇതിലോട്ട് 2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് വെക്കണം ഇനിയൊരു പാനിൽ ആവശ്യത്തിന് വേണ്ട ഓയിൽ ചൂടാക്കിയിട്ട് ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഈ അഫ്ഗാനി ചിക്കൻ അതൊരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമാണവർക്ക് ഇഷ്ടമാവായിരിക്കും അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോളൂ നമുക്ക് ഈ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച 3 മണിക്കൂർ അറ്റ്ലീസ്റ്റ് 1 അവർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഈ ചട്ടിയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ ഒന്ന് വേവിച്ച് എടുക്കാം ഇതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആകും കുറച്ച് കഴിയുമ്പം ഈ ഗ്രീൻ കളറെല്ലാം പോയിട്ട് ഒരു ചെറിയ ഒരു യെല്ലോ കളർ വരും ഇതുപോലെ വേവിച്ചെടുത്തിട്ട് അവസാനം ഇത് കുറച്ച് ഗ്രേവി എല്ലാം വറ്റി എണ്ണ തെളിയുമ്പോൾ നമുക്കിത് കുറച്ച് കനൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൽക്കരി ഉപയോഗിച്ചോളൂ കനൽ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കണ്ടോ എണ്ണ എല്ലാം നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ ഗ്രേവി എല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കവർ ചെയ്ത് വെക്കാം 1-5 മിനിറ്റ് അപ്പോൾ എമ്മി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും കാരണം ഇതൊരു എന്താ പറയുക സ്മോക്ക് ചെയ്ത ചിക്കൻ്റെ സ്മെല്ലും ആ ഒരു ടേസ്റ്റും തൈരിൻ്റെയും ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അസ്സലാമു അലൈക്കും